ചൂഷണം ചെയ്യുന്ന രീതി അന്നുണ്ട് ഇന്നുണ്ട്. അതിപ്പൊ പുതിയ കാലത്തിൽ ഉച്ചകൂടി പഴയ ഉണ്ടായിരുന്നു വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നല്ല മൂവി, കാരണം ചെയ്തൊരു ക്ലാസ് മൂവിയാണ്. പിന്നെ വെച്ചാൽ പറയുകയാണെങ്കിൽ ഇത് നിൻപുളി ഒരു മിസ് കമ്പാക്ടിന് പറയാം, കാരണം അതിനകത്ത് ആക്ടിങ് പുള്ളിയുടെ സൂപ്പറായിട്ട് ഉണ്ട്. പിന്നെ ഇതൊരു പറഞ്ഞൊരു കുറച്ച് ട്രൂ സ്റ്റോറി മിസ് ട്രൂ സ്റ്റോറി മിസ് ആസ്പദമാക്കിയ മൂവിയാണ്. ഒരു പിന്നെ ഇത് തൊഴിലാളി ഇഷ്യൂ എല്ലാം പറയുന്ന മൂവിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് ഫാമിലീസിന് ഇഷ്ടപ്പെടുന്നില്ല, കാരണം വെച്ചാൽ ഇതൊരു ഫാമിലി മൂവി അല്ല. ഇപ്പം കമ്മിറ്റി പറയാൻ പോലത്തെ മിസ് വേറൊരു തീമിലുള്ള മൂവിയാണ്. ഈ പറഞ്ഞ മീൻസ് സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടും മൂവി. ഈ പറഞ്ഞ ഫാമിലി ഓഡിയൻസിന് പിന്നെ അല്ലാത്ത ഓഡിയൻസിന് സംഭവം ഈ മൂവി ഏറ്റെടുക്കുന്ന സംഭവം എനിക്ക് അറിയത്തില്ല. സാർ സൂപ്പർ ആണ്, ഗംഭീരോടം പക്ക രാജീവ് രവി പടം വിഷ്വൽ ട്രേക്ക് പടം നന്നായിട്ടുണ്ട്. പീരീഡ് ഒക്കെ നന്നായിട്ട് നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം സിനിമ കണ്ടുവരല്ലേ, ഞാൻ ഈ മൈക്ക് അങ്ങോട്ട് പിടിക്കാം, ക്യാമറ തിരിച്ച് നിങ്ങളുടെ മുഖത്ത് വെക്കാം. നിങ്ങളാ പറയണ്ടേ, നിങ്ങക്ക് എന്ത് തോന്നുന്നു പറയൂ. ഇത് അങ്ങനെ അത് ഒരു കാത്തിരിപ്പിന് ശേഷം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിന്റെ പ്രസ് മീറ്റിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് പ്രേക്ഷകർ എല്ലാവരും തിയേറ്ററിൽ തന്നെ നിന്ന് കാണേണ്ട ഒരു സിനിമയാണ്. അത്രയും എഫേർട്ട് ഇതിന്റെ പൊന്നിൽ വന്നിട്ടുണ്ട്. അപ്പോ അതിനെല്ലാത്തിനും ഉപരി ഈ സിനിമയ്ക്ക് നമ്മൾക്ക് എല്ലാവർക്കും ഇന്നത്തെ തലമുറയോടും നമ്മളെല്ലാവരോടുമായി പറയാനൊരു വളരെ പ്രസക്തമായിട്ടുള്ള ഒരു മെസ്സേജ് ഉണ്ട്. അപ്പോൾ അതും കറക്റ്റ് അതിൻ്റെതായ രീതിയിൽ പ്രേക്ഷകർ അതിനെ അക്സെപ്റ്റ് ചെയ്യും എന്നൊരു ഉറപ്പായ വിശ്വാസമുണ്ട്. കേട്ടില്ല അതൊക്കെ സെക്കൻഡ് സിനിമയിലെ പ്രധാനം അല്ലേ. അപ്പം സിനിമ നന്നാവണം എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. അത് ഞങ്ങളെല്ലാവരും ആക്ടേഴ്സ് എല്ലാവരും ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾക്കും നീണ്ട കാത്തിരിപ്പ് എന്ന് പറയുന്നത് ദെൻ്റെ വെയിറ്റ് വെയ്സ് യു എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും കാത്തിരുന്നത് മനസ്സിലൊരു വലിയ ഭാരമായിട്ടാണ്. അപ്പോൾ അതൊന്ന് തിയേറ്ററിൽ കാണുമ്പോൾ വല്ലാത്തൊരു റിലീഫാണ്. ടു ബി വെരി ഓണസ്റ്റ് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു. അതെ, ഒരുപാട് സന്തോഷം തോന്നുന്നു പടം കണ്ടപ്പോ. എനിക്ക് തോന്നുന്നു എല്ലാരും തിയേറ്ററിൽ തന്നെ വന്ന് പടം കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ഫാമിലി ആയിട്ട് തന്നെ വന്ന് കാണണം. നമ്മൾ ചില സിനിമകളുണ്ട് നമ്മൾ തിയേറ്ററിൽ മിസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഒ ടി ടി റിലീസ് ആകുമ്പോൾ പറയാറുണ്ട് അയ്യോ തിയേറ്ററിൽ പോയിട്ട് പടം കാണണമെന്ന്. അപ്പൊ ഇത് അങ്ങനത്തെ ഒരു സിനിമയാണ്. സോ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സിനിമ. സോ ആരും മിസ് ചെയ്യാണ്ട് തിയേറ്ററിൽ തന്നെ വന്ന് സിനിമ കാണണം. അതെ, ഒരുപാട് പ്രേക്ഷകർ വെയിറ്റ് ചെയ്യുന്ന ഒരു ചിത്രം കൂടെയാണ്. അതെ, ഇപ്പൊ തിയേറ്ററിൽ എത്തിയിരിക്കുന്നു ഒരു ആക്ട്രസ് എന്ന അർത്ഥത്തിൽ ചേട്ടാ പറയാൻ പറ്റാത്ത ഇതാണ്. ഭയങ്കര സന്തോഷമുണ്ട് നമ്മള്, കാരണം ഇത്രയും വർഷം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് സിനിമ ഇപ്പം ഫൈനലി ഓഡിയൻസ് വരെ എത്തിയത്. അപ്പൊ എനിക്കിപ്പൊ ഞങ്ങൾക്ക് ആവശ്യം എന്ന് പറയാൻ നിങ്ങളുടെ സപ്പോർട്ടാണ്. സോ പ്ലീസ് എല്ലാരും, നിങ്ങളും കണ്ടില്ലേ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, അത് ഒരിക്കലും തിയേറ്ററിൽ മിസ് ചെയ്യാത്ത ഒരു സിനിമയാണ്. സോ എല്ലാരും തിയേറ്ററിൽ തന്നെ വന്ന സിനിമ കാണാൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. രണ്ടാമത്തെ സിനിമയാണ് ആക്ച്വലി, തൊണ്ടി മുതൽ ആദ്യത്തെ ഞങ്ങൾ സിനിമ ഒരുമിച്ച് തന്നെയാണ് ചെയ്തത്. അപ്പൊ ഭാഗ്യമാണ് ആക്ച്വലി, ഒരുപാട് സന്തോഷമുണ്ട് അതിനൊരു ഭാഗമാകാൻ കഴിഞ്ഞത്. സോ നിങ്ങളുടെ സപ്പോർട്ട് വേണം. സോ പടം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു. സോ എല്ലാരും അത് പറയാം. താങ്ക് യു സോ മച്ച്. ഇല്ല, അതിനകത്ത് ഞാൻ ഇവരോടൊപ്പം ഈവൻ കൂടെ നിന്നു, നിവിനോടൊപ്പം അല്ലെങ്കിൽ ഇതിൽ പ്രവർത്തിച്ച എല്ലാവരോടൊപ്പം ഞാനും കൂടെ നിന്നു. സിനിമ ഇപ്പം ഈവൻ ഇറങ്ങി, ഞാൻ ഈ സിനിമ നേരത്തെ ഈവൻ കണ്ടതാണ്. കണ്ടപ്പോഴാണ് നമുക്ക് ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടു കൊണ്ടിട്ടാണ് ഇതിനോടൊപ്പം ഈവൻ നിന്നത്. അല്ലാതെ ഓൾറെഡി പറഞ്ഞാണല്ലോ, എല്ലാവരും നല്ല പെർഫോമേഴ്സ് ആണ്, എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല എഫർട്ട് ഉണ്ട്, നന്നായിരിക്കുന്നു, എനിക്ക് ഇഷ്ടമായി. പിന്നെ ആ സന്തോഷത്തിൽ പങ്കുചേരാൻ എൻ്റെ മോനില്ലാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. പക്ഷേ എൻ്റെ മോന് തുല്യമായിട്ടത് ഇവരെല്ലാവരും എനിക്കുണ്ട്. എല്ലാവരുടെയും നല്ലൊരു എഫർട്ട്, നല്ല പടം. പഴയ കൊച്ചിയെ നമുക്കറിയാത്തൊരു കൊച്ചിയെ നമുക്ക് ഞങ്ങളുടെയൊക്കെ ചെറിയ കാലത്തിൽ, എൻ്റെയൊക്കെ പ്രായം എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറിയ കാലത്തിലൊക്കെ ഇങ്ങനെയായിരിക്കണം, അതിലറിയാൻ പറ്റി. നല്ലൊരു എഫർട്ട് എടുത്ത് നല്ലൊരു പടം എനിക്ക് പറയാനുള്ളത്.
പിള്ളേരും കാണുക ഇതൊക്കെ ഉള്ളു. കുറെ കാലമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പടമായിരുന്നു, അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് പീരീഡ് ഡ്രാമ മൂവി ആയതുകൊണ്ടും ഞങ്ങളൊക്കെ ഒരു കൊച്ചിയിലുള്ള ബേസിലായതുകൊണ്ടും മട്ടാഞ്ചേരി ലൈഫിലുള്ള റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണ് നടന്നത്, വളരെ ഹിസ്റ്ററി ആയിട്ടുള്ള, അതൊന്നും നമ്മൾ അറിയാത്തതാണ്. അപ്പൊ അതൊക്കെ കാണാം. ഇപ്പൊ പുള്ളി അത് എടുത്തു വെച്ചാല് നല്ലൊരു രീതിയിലാണ് അത് എടുത്തു വെച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് കാണാന്ന് പറയുന്നത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഒരു ഓഡിയൻസ് എന്നുള്ള രീതിയിൽ ആ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാൻ പറ്റും എല്ലാവരും സൈലൻസോടെ ഇരുന്ന് നല്ല രീതിയിലാണ് കാണുന്നത്. കാരണം ആ ഒരു എക്സ്പീരിയൻസ് ശരിക്കും ഫീൽ ചെയ്തു. അതിൽ എല്ലാ ആക്ടേഴ്സും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പോലീസ് ക്യാരക്ടേഴ്സ് ആയാലും തൊഴിലാളികളായാലും പിന്നെ അർജുന ശോഭനൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഗംഭീര മൂവിയാണ്, ചരിത്രമല്ലേ, അതായത് മട്ടാഞ്ചേരിയുടെ ചരിത്രമല്ലേ, അത് അങ്ങനെ തന്നെ അതിനേക്കാളും പോലെ ഭംഗിയായിട്ട് പകർത്തി. പിന്നെ ആൾക്കാർ കാത്തിക്കണതല്ലേ, ഭയങ്കര സംഭവമാണ്. അത് കാണേണ്ട മൂവിയാണ് ശരിക്കും പറഞ്ഞത്. നല്ല സൂപ്പർ പടമാണ്. പുതിയ തലമുറയ്ക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പഴയ തലമുറയ്ക്ക് ഏറ്റവും നല്ലൊരു ഫിലിമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എൻ്റർടൈൻമെൻറ്റ് നല്ല. രാജീവ് രവി സാറിന് ബിഗ് സല്യൂട്ട്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ഒരു സമരമുറകളും മറ്റും കാര്യമായിട്ട് കാണാൻ തന്നെ സാധിച്ചത്. എന്തായാലും നല്ല സൂപ്പർ ഫിലിം തന്നെയാണ്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സമരത്തിൻ്റെ ഒരു സിനിമ അല്ലേ, എല്ലാവരും കാണണം. ജീവിതം സമരം പെണ്ണുങ്ങൾ തുറമുഖം സൂപ്പർ മൂവി. അടിപൊളിയായിരുന്നു, കണ്ടിരിക്കാൻ കൊള്ളാം. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് നവീൻ പോളി. നന്നായി സാറിന്റെ ഫിലിമാണ്, നമുക്ക് അതിലൊന്നും പറയാനൊന്നുമില്ല. സാറ് പറഞ്ഞാൽ നമ്മള് പ്രവർത്തിച്ചു. ഞാൻ ശരിക്കും ക്രൂവില് വർക്ക് ചെയ്തിട്ട് ആളാണ്, അതിന് ഒരു ചെറിയ റോള് ചെയ്തിട്ടുള്ളു. തിരുവനന്തപുരം. പടത്തില് വരുമ്പോ ഞാൻ കേൾക്കുന്നത്, എനിക്ക് അടിപൊളി. മൊത്തത്തില് രാജീവ് സാറിന്റെ ഫിലിം പോലെ ഒരു ക്ലാസിക് ഒരു സാർ. പടം സൂപ്പറാ, എല്ലാവരും ഒന്ന് കാണേണ്ടതാ. നല്ല അഭിനയം, നല്ല ഇതുള്ള പടം, സെറ്റപ്പ് പടമാണ്, നല്ല പടമാണ്. എൻ്റെ ലൊക്കേഷനും നല്ല ഇത്.